മൂന്ന് മിനിറ്റേ ഉള്ളൂ മൂന്ന് പേർക്കും ഓരോ മിനിറ്റ് വീതം ശ്രീ കൊടിക്കുന്നിൽ ശ്രീ കൊടിക്കുന്നിൽ ഈ ബജറ്റിൽ ആരെയും കയ്യിലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പോ അങ്ങ് ആദ്യം പറയുകയുണ്ടായി ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ കണ്ടിട്ടാണ് എന്ന് അല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി അവതരിപ്പിക്കുമെന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് അവസാനം അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു പോയപ്പോൾ ഇത് ഇത് ഒരു പ്രയോജന കൃഷിക്കാർക്കും അല്ലെങ്കിൽ പഞ്ചാബിലെയും യു പിയിലെയും കർഷകർക്ക് ആയിരിക്കും ഒരു ആനുകൂല്യങ്ങൾ കൊടുത്ത് അവിടുത്തെ വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നൊക്കെയാണ് പൊതുവെ ബി ജെ പി പ്രചരിപ്പിച്ചിരുന്നത് പക്ഷേ ബഡ്ജറ്റ് വന്നപ്പോൾ കാരണം ഇന്ത്യയുടെ സാമ്പത്തിക നില ഡിമോണിറ്റൈസേഷൻ ജി എസ് ടി ഇതെല്ലാം കൂടെ കണക്കൂട്ടിൽ വന്നപ്പോൾ ഉദ്ദേശമൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു കസർത്ത് എന്നല്ലാതെ ഈ ബഡ്ജറ്റ് തീർച്ചയായും ആർക്കും ഒരു പ്രയോജനം ലഭിക്കാത്ത ഒരു ബഡ്ജറ്റായി ഇതിനെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇത് ബഡ്ജറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്രയും ധൃതി പിടിച്ചൊരു ബഡ്ജറ്റ് മാർച്ച് രണ്ടിനോ മൂന്നിനോ അവതരിപ്പിക്കേണ്ട ഒരു ബഡ്ജറ്റ് ഫെബ്രുവരിയിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇത് വേണ്ടിയാണ് റെയിൽവേ ബഡ്ജറ്റ് ഇപ്പം എം പിമാർക്ക് പോലും അറിയില്ല തങ്ങളുടെ മണ്ഡലത്തിൽ എന്താണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഈ ബഡ്ജറ്റ് വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റെയിൽവേ ബഡ്ജറ്റ് വരുമ്പോൾ പ്രത്യേക ബഡ്ജറ്റ് വരുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മണ്ഡലത്തിൽ എന്തൊക്കെ നടന്നിരിക്കുന്നു ഞങ്ങളുടെ സ്റ്റേറ്റിൽ എന്തൊക്കെ നടന്നിരിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആവശ്യം പിങ്ക് ബുക്കും വൈറ്റ് ബുക്കും സ്പീച്ചൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ അതുപോലെ ഞങ്ങൾ അജ്ഞാതമായിരിക്കുകയാണ് റെയിൽവേ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസനം പ്രഖ്യാപിച്ചതെന്ന് പോലും ഞങ്ങൾ അറിയാൻ പെയ്യാത്തൊരവസ്ഥയിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ് ആ ഒരു ാണ് ശരി ഈ ബഡ്ജറ്റിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വളരെയേറെ കൂട്ടി എന്നൊരു അസംഷനുണ്ട് നാപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിൽ നിന്ന് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കോടിയിൽ താഴെ കിട്ടിയിട്ടുള്ളൂ അതേപോലെ തന്നെ ഒരു സൂചനയുള്ളത് മുദ്ര ബാങ്കുകൾക്കുള്ള പണം റീ ക്യാപിറ്റൽ ആയിട്ട് വെക്കാനുള്ള പണം രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി ആയിരുന്ന ആയിരത്തി നാൽപ്പതിലേക്ക് താഴ്ത്തി ഈ മുദ്ര ബാങ്കുകളാണ് ഒരു കാതലായ ഇൻഫോർമൽ സെക്ടറിലെ ഇൻഫോർമൽ സെക്ടറിലെ അൺഓർഗനൈസ് സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത് നല്ലൊരു പോളിസി ആയിരുന്നു അത് താഴ്ത്തിന്റെ റീക്യാറ്റലൈസേഷൻ ബാങ്ക് കൂടുതൽ ക്യാപിറ്റൽ ലിമിറ്റ് കൊടുക്കാനായിട്ട് ഇരുപത്തിയായിരം കോടിയായിരുന്നു ആയിരുന്നു ആയിട്ട് കുറച്ചു അതിന്റെ അർത്ഥം എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ഡീനാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് വരികയാണ് പല ബാങ്കുകളും ഡീനാഷണലൈസ് ചെയ്യും ഡീനാഷണലൈസിനെ എനിക്ക് അത് യോജിപ്പേ ഉള്ളൂ കാരണം ഒരുപാട് ഡീനാഷണലൈസ് ചെയ്യാതെ ഇപ്പം എന്തായാലും ശരി അതിൽ നിന്ന് പണം എന്നുള്ളത് ഉറപ്പായി അപ്പോൾ ഈ ബഡ്ജറ്റിനെ പറ്റി അവസാനമായിട്ട് പറയാനുള്ളത് പോളിസി വൈസ് നല്ല ബഡ്ജറ്റാണ് പക്ഷേ സപ്പോർട്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് പല 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 കണക്കുകളിൽ മാത്രം നിൽക്കുന്നതായിട്ട് തോന്നുന്നു ശരി അല്ല ഈ യു പി എ ഗവൺമെൻ്റും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ കൊടുക്കുമെന്ന് പറഞ്ഞത് തന്നെയാണ് ഈ ഒരു ഏതെങ്കിലും രാഷ്ട്രീയ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതിയെ രക്ഷ്യവെച്ചുകൊണ്ടായിരിക്കും പിന്നെ നേരത്തെ രാജേഷ് പറഞ്ഞൊരു കാര്യം ഈ പോളിസിയിൽ വന്ന കുഴപ്പമാണ് അങ്ങനെയല്ല ഒരു മാക്രോ എക്കണോമിക് ഫണ്ടമെൻറ്റൽസ് നോക്കിയാൽ ഇതെല്ലാം സ്റ്റേബിളാണ് അതായത് പ്രധാനപ്പെട്ട സി ഐ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നമ്മൾ നിശ്ചയിച്ച അതിൽ തന്നെ ഇപ്പം നിലവിലുണ്ട് അതുപോലെ എഫ് ഡി ഫിസിക്കൽ ഡെഫിസിറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൺട്രോൾഡ് ആണ് അതുപോലെ ഇൻറ്റേർണൽ ഡെപ്റ്റ് റേഷ്യോ നോക്കിയാൽ കുറവാണ് ഇതൊക്കെ നവംബർ എട്ടിന് ഈ ഇന്റേണൽ ഡെപ്റ്ററേഷും അതിന് പ്രശ്നമല്ലല്ലോ അതിൽ കുറവ് വന്നിട്ടില്ലല്ലോ നമ്മുടെ വിദേശ നാണയ ശേഖരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ എക്കാലത്തേക്ക് ഹൈ ഇതിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു എക്കണോമിക് സിറ്റുവേഷനെ ഒരു ഫണ്ടമെന്റ്സ് നോക്കുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കോണമിയാണ് അത് ഞങ്ങളെ പോളിസിയുടെ മെച്ചം തന്നെയാണ് അല്ല യാതൊരു സംശയം കേട്ടോ ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു